നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ജനകീയ മുഖം ആദ്യ വനിതാ വക്താവ് ഇതാ ആ മാതൃസ്നേഹം ഇന്ത്യയിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നു മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന സുഷമ സ്വരാജ് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ഡൽഹി എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം ഒന്നാം മോദി മന്ത്രിസഭയിലെ വിദേശകാര്യ മന്ത്രിയായിരുന്ന സുഷമ ജനകീയ നിലപാടുകളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവാണ് ഹരിയാന അംബാല കണ്ടോൺമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിന് ജനിച്ച സുഷമ എഴുപതുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് നിയമ ബിരുദം നേടിയ അവർ അടിയന്തരാവസ്ഥക്കെതിരായ പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഹരിയാന നിയമസഭയിലെത്തിയ സുഷമ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനതാ പാർട്ടിയിൽ നിന്നും ജനസംഘ വിഭാഗം പിരിഞ്ഞ് ബി ജെ പി രൂപീകരിച്ചതു മുതൽ സുഷമ ബി ജെ പി പാർട്ടിയിലുണ്ട് ബി ജെ പി പാർട്ടിയുടെ മുഖമെന്ന് തന്നെ പറയാം ദേശീയ നേതൃത്വത്തിലെത്തിയ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാജ്യസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഡൽഹിയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി ഹരിയാനയിലും ഉത്തരാഞ്ചലിലും മധ്യപ്രദേശിലും നിന്ന് രാജ്യസഭയിലേക്ക് എത്തിയ സുഷമ രണ്ടു തവണ ലോക്സഭയിലെത്തിയത് സൌത്ത് ഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും മധ്യപ്രദേശിലെ വിദിശയിൽ നിന്നായിരുന്നു ലോക്സഭാ വിജയം ഹരിയാനയിലെ കർണാൾ ലോക്സഭാ മണ്ഡലത്തിൽ എൺപത് എൺപത്തിയൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട ചരിത്രവും സുഷമയ്ക്കുണ്ട് രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാകുന്ന ആദ്യ വനിതയെന്ന റെക്കോർഡും സുഷമയ്ക്ക് സ്വന്തം ോഷ്യലിസ്റ്റ് നേതാവും മിസോറാം മുതിർന്ന ഗവർണറും സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകയുമായ സ്വരാജ് കൗലാഷാണ് ഭർത്താവ് രാജ്യസഭയിൽ ഒരേ കാലത്ത് അംഗങ്ങളായിരുന്ന ദമ്പതികളെന്ന ബഹുമതിയും ഇവർക്കുണ്ട് ബെൻസൂരിയാണ് പുത്രി ബി ജെ പിയുടെ ജനകീയ മുഖമായ സുഷമജിക്ക് കർമാനുസിന്റെ ആദരാഞ്ജലികൾ